പുല്ലും പുഴുവും മണ്ണും മനുഷ്യനും മരവുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹം പലപ്പോഴും പ്രകൃതിയെ ചൂഷണം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ ഫ്ളാറ്റുകളും റിസോർട്ടുകളും നിറയുന്നു. നമ്മുടെ നെൽവയലുകൾ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നെൽകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നെൽവയലുകൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരും. നെൽകൃഷി സംരക്ഷിക്കുന്നതിനും മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുമായി കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിലെ അരയിടം പാടശേഖര നെൽ കർഷക സമിതിയിലെ കർഷകർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കൃഷിദീപം ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കൃഷിദീപത്തിൻ്റെ ഈ പുതിയ ദളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കളർന്നുറങ്ങിയ പാടങ്ങളെല്ലാം കണ്ണു തുറക്കുന്നേ, കളർന്നുറങ്ങിയ പാടങ്ങളെല്ലാം കണ്ണു തുറക്കുന്നേ, പിന്നെയും പിന്നെയും പൊന്നണിയിക്കാൻ നമ്മെ വിളിക്കുന്നേ, പിന്നെയും പിന്നെയും പൊന്നണിയിക്കാൻ നമ്മെ വിളിക്കുന്നേ. കളർന്നുറങ്ങിയ പാടങ്ങളെല്ലാം കണ്ണു തുറക്കുന്നേ, കണ്ണു തുറക്കുന്നേ. കൃഷി ഒരു അനുഷ്ഠാനമായി കരുതി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ ഇന്നും കേരളത്തിലുണ്ട്. വയനാട്ടിലെ രാമനും തിരുവനന്തപുരം നഗരപ്രദേശത്തെ കോലിയക്കോട് പാടശേഖരത്തിലെ ഒരു കൂട്ടം കർഷകരും ഇതിൽപ്പെടുന്നു. കൃഷി നഷ്ടമാണെന്ന സ്ഥിരം പല്ലവി ഉരുവിടുന്നവർക്കുള്ള മറുപടിയാണ് കണ്ണൂർ ജില്ലയിൽ മയ്യിൽ പഞ്ചായത്തിലെ അരയിടം പാടശേഖര നെൽകർഷക സമിതിയുടെ പ്രവർത്തനങ്ങൾ. പരമ്പരാഗത കർഷകർ ഉൾപ്പെടുന്ന ഒരു ദേശമാണ് അരയിടം. ഈ പാടശേഖരത്തിലെ 58 കർഷകരാണ് ആദ്യഘട്ടത്തിൽ ഈ സമിതിയിൽ അംഗങ്ങളായിരുന്നത്. ഇപ്പോൾ 71 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 1990 സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 27 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, കൃഷിവകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കർഷകർക്ക് യഥാസമയം എത്തിക്കുക എന്നീ പരിമിതമായ ലക്ഷ്യത്തോടെയാണ് സമിതി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊന്നും കൃഷിക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായിരുന്നില്ല. 1996 ഈ പ്രദേശത്തെ നെൽകർഷകരുടെ ഒരു പൊതുയോഗം കൂടുകയും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരമെന്ന നിലയിൽ കൂട്ടുകൃഷി എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് തീരുമാനമെടുക്കുകയും ഉണ്ടായി. 1990 മുതലാണ് പാടശേഖര സമിതി രൂപീകരിച്ചത് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ ഊന്നിയത് ശാസ്ത്രീയമായ കൃഷി രീതിയെക്കുറിച്ച് അറിയാനും അത് നമ്മളെ പാടശേഖരങ്ങളിൽ എല്ലാ കൃഷിക്കാരിലെയും എത്തിക്കാനും അത് പാടശേഖരത്തിൽ പ്രായോഗികമാക്കാനുള്ള കാര്യമായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ കൃഷി വകുപ്പും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ നിന്നും വന്ന വാർത്തയുടെയും കേൾവിയുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ POP റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി രീതി അവലംബിക്കാനാണ് തയ്യാറായത്. അപ്പോൾ POP റെക്കമെൻഡേഷനുള്ള കൃഷി രീതി അവലംബിച്ചപ്പോൾ നമ്മളതിൻ്റെ അകത്ത് പൂർണ്ണമായും ആ POP മോഡൽ ചെയ്യുന്ന രീതിയിലേക്ക് വന്നില്ല പല കൃഷിക്കാരും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ജൈവവളം ആ പറയുന്ന റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പല കർഷകരുടെയിലും ജൈവവളം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇത് വല്ലാതെ വന്ന സമയത്ത് നമുക്ക് വിളവിനെ വല്ലാതെ രൂപത്തിൽ ബാധിച്ചു. അപ്പോൾ കൃഷിയെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഇടയിൽ തന്നെയുള്ള പല പൂർവികരായ കർഷകർ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഈ അമിതമായ രൂപത്തിലുള്ള രാസവള പ്രയോഗം ആണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നും പഴയ ഉപയോഗിക്കുന്ന നാടൻ വിത്തിനങ്ങളാണ് ഇതിനേക്കാൾ മെച്ചമായ വിളവ് നമുക്ക് നേരത്തെ തന്നിരുന്നുള്ളൊരു ഒരു കാര്യങ്ങൾ അവർ പിന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇനി ഇതിൽ നിന്ന് മാറി രാസവളത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ജൈവകൃഷിയിലേക്ക് പോകാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചു. കൃഷിപ്പണികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നാട്ടറിവുകളും ശാസ്ത്രീയ കൃഷിമുറകളും സംയോജിപ്പിക്കണമെന്ന ബോധ്യം അംഗങ്ങൾക്കുണ്ടായിരുന്നു. നമ്മുടെ പൂർവികർ കൃഷിപ്പണികൾ ചെയ്തു വന്നിരുന്നത് ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കിയാണ്. പ്രകൃതിയുടെ കലണ്ടർ എന്നാണ് ഞാറ്റുവേലയെപ്പറ്റി പറയുന്നത്. ഞാറ്റുവേല എന്നാൽ ഞായറിന്റെ വേള എന്നാണ് അർത്ഥം. ഞായർ എന്നാൽ സൂര്യനെന്നും വേള എന്നാൽ സമയമെന്നുമാണ് വിവക്ഷ. അതായത് സൂര്യന്റെ സമയം. സൂര്യൻ ഭൂമിയെ ചുറ്റുന്ന സമയത്തെ 27 തുല്യഭാഗങ്ങളായി വിഭജിച്ച്
ഓരോന്നിനും ഓരോ പേര് നൽകിയിരിക്കുന്നു. കൊല്ലവർഷപ്രകാരം മേടമാസത്തിലാണ് കാർഷിക വർഷം ആരംഭിക്കുന്നത്. മേടം 1 മുതൽ 14 വരെയുള്ള അശ്വതിയിൽ തുടങ്ങി മീനമാസം 17 മുതൽ 30 വരെയുള്ള രേവതിയിൽ അവസാനിക്കുന്ന 27 ഞാറ്റുവേലകളായാണ് ഒരു വർഷത്തെ ഭാഗിച്ചിരിക്കുന്നത്. ഈ ഞാറ്റുവേലയുടെ അടിസ്ഥാനത്തിൽ ഓരോ കാലത്തും അനുവർത്തിക്കേണ്ട കൃഷിപ്പണികൾ രേഖപ്പെടുത്തിയ കാർഷിക ദിനദർശിക എന്ന പേരിൽ കാർഷിക കലണ്ടർ തയ്യാറാക്കി എല്ലാ അംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. ഇത് കാർഷിക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് സഹായിച്ചു എന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നിശ്ചയിച്ച കാർഷിക പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കുന്നതിനായി 4 വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഉഴവ് വരമ്പ് നിർമ്മാണത്തിനുള്ള ഗ്രൂപ്പ്, നടീലിനുള്ള ഗ്രൂപ്പ്, കൃഷി പരിചരണത്തിനുള്ള ഗ്രൂപ്പ്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പ് തുടങ്ങിയവയായിരുന്നു അവ. ഓരോ ഗ്രൂപ്പിനും കൺവീനർമാരെയും ചുമതലപ്പെടുത്തി. കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കേണ്ട വിത്ത് തീരുമാനിച്ചു. അങ്ങനെ തവളക്കണ്ണൻ, മട്ടത്രിവേണി എന്നീ വിത്തിനങ്ങളാണ് ഈ സീസണിൽ കൃഷിയിറക്കിയത്. കൃഷിപ്പണികൾ ചെയ്യുന്നതിനുള്ള തൊഴിലാളികളുടെ ക്ഷാമം മറ്റെവിടത്തെ പോലെ ഇവിടെയും ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 64 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു തൊഴിൽ സേന രൂപീകരിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ തൊഴിൽ സേനയുടെ സേവനം മറ്റു പ്രദേശങ്ങളിലും ലഭ്യമാകുന്നുണ്ട്. ഒന്നാം വിളക്കാലത്ത് നെൽകൃഷി 27 ഏക്കറിലും 2ാം വിളക്കാലത്ത് 16 ഏക്കറിലും 3ാം വിളക്കാലത്ത് പയർ, ഉഴുന്ന്, പച്ചക്കറികൾ എന്നിവ ഏകദേശം 15 ഏക്കറിലും കൃഷി ചെയ്യുന്നു. വയൽ ഉഴുത് പരുവപ്പെടുത്തുന്നതിന് ടില്ലറാണ് പ്രധാനമായും ഉപയോഗിച്ചത്. തൊഴിൽ സേനയിലെ അംഗങ്ങളായ സീനയും സുജാതയുമൊക്കെ ടില്ലർ പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. ഇതിവരുടെ കുടുംബത്തിന് ഒരു വരുമാന മാർഗവുമായി. ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകിയുള്ള കൃഷിരീതിയായതിനാൽ കാലിവളം, കോഴിവളം, മണ്ണിന് കമ്പോസ്റ്റ് എന്നിവ പരമാവധി കൃഷിയിടത്തിൽ ചേർക്കുകയുണ്ടായി. വിവിധ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഈ പാടശേഖരത്തിൽ നടത്തിയതിൽ ഒന്ന് പൊതു പായനാറ്റടി തയ്യാറാക്കിയതായിരുന്നു. ഉഴുത് നിരപ്പാക്കിയ വയലിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിൽ ചെളി നിരത്തി വിത്ത് വിതച്ചു. വിത്തിനുമേൽ വൈക്കോൽ ഉപയോഗിച്ച് പുതയിട്ടതിനാൽ വിത്ത് സംരക്ഷിക്കാനും കൂടുതൽ മുളച്ചു കിട്ടുന്നതിനും സഹായിച്ചു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായവും ചേർക്കുക വഴി മണ്ണിന്റെ അമ്ലത കുറയ്ക്കാനുമായി. ജൈവവളങ്ങൾ യഥേഷ്ടം ഉപയോഗിക്കുക വഴി അസോളയുടെ വളർച്ചയും ത്വരിതപ്പെടുത്താനായി. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് വളരുന്ന പായലിന് സമാനമായ ഒരു ജലസസ്യമാണ് അസോള. പ്ലാസ്റ്റിക് ഷീറ്റിൽ തയ്യാറാക്കുന്ന പായഞ്ഞാറ്റടി സാധാരണ ഞാറ്റടിയെ അപേക്ഷിച്ച് കൂടുതൽ ആദായകരമാണെന്നാണ് ഇവിടുത്തെ കൃഷിക്കാരുടെ അഭിപ്രായം. ഒറ്റഞ്ഞാർ കൃഷിയാണ് ഈ സീസണിൽ ഇവിടെ പരീക്ഷിച്ചത്. കയർ പിടിച്ച് നിശ്ചിത അകലത്തിൽ ഒറ്റഞ്ഞാർ വീതമാണ് നട്ടത്. ഒറ്റഞ്ഞാർ കൃഷിയിൽ 12 കിലോ വിത്ത് മതി എന്നതും 2 ആഴ്ച പാകമായ ഞാറ് പറിച്ചു നടാമെന്നതും കൃഷി ചെലവ് കുറച്ചു എന്നാണ് ഇവരുടെ അഭിപ്രായം. നടീൽ ഇവിടെ ഒരു ഉത്സവമായാണ് കൊണ്ടാടിയത്. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ, പൊതുപ്രവർത്തകരെന്നോ ഉദ്യോഗസ്ഥരെന്നോ വിദ്യാർത്ഥികളെന്നോ വേർതിരിവില്ലാതെ ഇതിൽ പങ്കാളികളായി. ഞാറുകൾ നിരനിരയായി നട്ടതിൽ കോണോ വീഡർ ഉപയോഗിച്ചുള്ള ഇടയിളക്കൽ സാധ്യമായി. കളയെടുക്കൽ ഇതിലൂടെ എളുപ്പമായി.
കൈത്തൂമ്പ ഉപയോഗിച്ചുള്ള ഇടയിളക്കലും സാധ്യമായി. ഗോമൂത്രം, അതിന്റെ പകുതി ചാണകം, എട്ടിരട്ടി പാല്, മൂന്നിരട്ടി തൈര്, ഗോമൂത്രത്തിന്റെ അത്രയും നെയ്യ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പഞ്ചഗവ്യക്കൂട്ട് വയലിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഗുണകരമായാണ് കണ്ടത്. ഇപ്പോൾ പാടത്ത് കതിർ നിരന്നു കഴിഞ്ഞു. ഞാറ്റുവേല അടിസ്ഥാനമാക്കിയുള്ള കൃഷി നെല്ലിൽ നിന്നും ചാഴിയ വരെ അകറ്റി നിർത്തിയതിനാൽ കീടനാശിനികളുടെ പ്രയോഗം ആവശ്യമായി വന്നില്ല എന്നാണ് ഇവിടുത്തെ കർഷകരുടെ അനുഭവ സാക്ഷ്യം. നമ്മൾ കഴിഞ്ഞ 2 വർഷമായി പൂർണ്ണമായും നമ്മുടെ പാടം ജൈവികമായി ചെയ്യുന്ന രൂപത്തിലേക്ക്, ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് മാറുകയാണ്. ജൈവ കൃഷിയിലേക്ക് ആൾ പൊതുവേ പറയാറെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും ചിലവേറിയ കൃഷി രീതി എന്നാണ്. പക്ഷെ നമുക്ക് നേരത്തെ ഉണ്ടായതിനേക്കാൾ ഒരുപാട് ചിലവ് ചുരുക്കിക്കൊണ്ട് പാടത്ത് തന്നെ ജൈവവളം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക്, പച്ചക്കറികൾ ചേർത്തുകൊണ്ട് പാടത്ത് തന്നെ ജൈവാംശം ഉണ്ടാക്കി പാടത്ത് ചേർത്ത് കൊടുക്കുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാം വിളയുടെ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വൈക്കോല് നമുക്ക് നല്ല രീതിയിൽ സംസ്കരിക്കാൻ വേണ്ടി കഴിയാറില്ല. അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വൈക്കോല് പൂർണ്ണമായും പാടത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. അതിൻ്റെ എല്ലാം ഫലമായി തന്നെ നല്ല രീതിയിലുള്ള ജൈവാംശം പാടത്തേക്ക് വരികയും മറ്റ് രാസവളങ്ങളില്ലാതെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള ധാരണ നമ്മുടെ കൃഷിക്കാരന് വരികയും ക്രമത്തിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ മറ്റ് പാടശേഖരങ്ങളിൽ ഇപ്പോഴും ഈ രൂപത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് തയ്യാറാകുകയും ചെയ്യുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം വയലിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കർഷകരുടെ യോഗങ്ങൾ ചേർന്ന് തുടർ നടപടികൾ ആലോചിക്കാറുണ്ട്. കൃഷി ഓഫീസറായി വിരമിച്ച പ്രഭാകരൻ ഇത്തരം യോഗങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. അരയിടം ചെറുപഴശ്ശി എയ്ഡഡ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തോടൊപ്പം ഈ വയൽ മറ്റൊരു പാഠശാലയാണ്. മുതിർന്ന കർഷകരുമായി അവർ സംവദിക്കുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു. എവിടുന്നു വന്നമ്മേ ഈ അക്ഷരക്കൂട്ടുകാർ, മണലിൽ കിടന്നങ്ങുരുണ്ടു വന്നു, എത്തി നോക്കുന്നുവോ എങ്ങാനുമിങ്ങനെ ഒരു നോക്കു കാണുവാൻ തെല്ലുനേരം. ആരു കണ്ടെത്തി ഇവരെ അന്നാദ്യമായി മണലിലുറങ്ങും ഈ അക്ഷരത്തെ? ഏതോ യുഗത്തിനും അപ്പുറത്തുള്ള രാജാര്യൻ. നാട്ടറിവുകളും നാടൻ പാട്ടുകളുമായി ഇവിടെ സമയം ചെലവഴിക്കുന്ന ഇവർ, ഈ വയൽ സന്ദർശനം ഒരു പാഠ്യേതര വിഷയമായല്ല, പാഠ്യ വിഷയമായാണ് കാണുന്നത്. ഞങ്ങളുടെ ഒരു ഓഡിയോ CD ഉണ്ട്, ഒരു ഞങ്ങൾ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയത്, അരിസറി എന്ന് പറഞ്ഞ്. അയലത്തെ നാട്ടിൽ നിന്ന് അരി വരും ലോറിക്കായി അലസമായി കൈകെട്ടി കാത്തിരുന്നാൽ കനലടുപ്പിൽ വെച്ച മൺകലം പോലെ നാം വയർ കാഞ്ഞു കത്തിക്കരിഞ്ഞു പോകും, വയർ കാഞ്ഞു കത്തിക്കരിഞ്ഞു പോകും. അരിയുണ്ടെങ്കിലേ ശ്രീയുള്ളു പുന്നെല്ലിൻ അരിവെന്ത വെള്ളവും അമൃതല്ലേ. ഈ പാടശേഖരത്തിലെ കൃഷിക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ആകാശവാണിയുടെയും നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. അരയിടം പാടശേഖരത്തിലെ കർഷകരുടെ കാർഷിക പ്രവർത്തനങ്ങൾ നെൽകൃഷിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, പച്ചക്കറി കൃഷിയിലും വാഴകൃഷിയിലും ഇവർ സജീവമാണ്. നിലവിൽ ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് പാവൽ, പീച്ചിങ്ങ, വഴുതന എന്നിവ കൃഷി ചെയ്തിട്ടുണ്ട്.
പാവയ്ക്കയും പീച്ചിങ്ങയും പന്തലിൽ പടർന്ന് കായ്ച്ചു തുടങ്ങി. ജില്ലാ കോടതി ജീവനക്കാരനായ ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും അവരുടെ സൗകര്യമനുസരിച്ച് തോട്ടത്തിലെത്തി കൃഷിപ്പണികളിൽ ഏർപ്പെടുന്നു. ഇവിടെ പ്രത്യേകതയായി തോന്നിയത് പന്തലിന് താങ്ങായി ശീമ കൊന്ന ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. കൃഷിയിടത്തിലേക്ക് ആവശ്യമായ പച്ചിലവളം ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് കർഷകരുടെ അനുഭവസാക്ഷ്യം. കുമ്പളവർഗത്തിൽപ്പെട്ട വിളകളെ ആക്രമിക്കുന്ന കായീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിനായി ഫെറമോൺ കെണികളും പഴകെണികളും ഉപയോഗിക്കുന്നതിലൂടെ കീടനാശിനികളെ പൂർണ്ണമായും ഒഴിവാക്കാനായി. ഞങ്ങളീ തോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഫെറമോൺ കെണികൾ കുറേ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടു. ഇതിനെ കുറിച്ചുള്ള ഒരു അറിവ് എങ്ങനെയാണ് കിട്ടിയത്? ഇത് ഞാൻ നേരത്തെ പിന്നെ ഇവരുടെ കേരള കർഷകനിൽ വായിച്ചായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ ഇത് ഞാൻ നേരത്തെ തന്നെ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഈ കായ്ച ആണ് നമ്മളെ പാവലിന് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കുത്തി വരുന്നതുകൊണ്ട്, അപ്പോൾ ഇതിന് സാധാരണ കീടനാശിനികൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് പൂർണ്ണമായിട്ടും കീടനാശിനി പ്രയോഗം ഒഴിവാക്കാന്നുള്ളതാണ്. ഗുണപ്രദമാണ്. ആദ്യ ഘട്ടത്തിൽ പിന്നെ കുറച്ച് പിന്നെ നമ്മളൊരു സമയത്ത് നിശ്ചിത സമയത്തൊക്കെ ഇതിന്റെ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ അവര് പിന്നെ കായ പിടിക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് സാധാരണ ഇത് ചെയ്യുന്നത്. ഇത് ഇവിടെ നമുക്ക് കേട് കാണാം അല്ലേ? അപ്പൊ നമ്മൾ അതിനകത്ത് മുറിച്ചു നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുക്കളുണ്ടാവും. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ വിദഗ്ധരുടെ സേവനം ഈ കർഷകർക്ക് എല്ലായ്പ്പോഴും ലഭിക്കുന്നുണ്ട്. ഇത് കൈപ്പാവൽ കൃഷിയിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള വളക്കൂറിൻ്റെ ഏറ്റക്കുറച്ചൽ, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വിത്തിൻ്റെ ഗുണമേന്മ, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പരിചരണ രീതി, ഇതൊക്കെ ഇതിന് ബാധിക്കും. ഇത്തരത്തിൽ വരുന്ന ചെടികളുടെ വിത്ത് കായുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും വിത്ത് അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പി ജയരാജ് ഈ കൃഷിയിടത്തിലെ സ്ഥിരം സന്ദർശകനാണ്. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃഷിയിടത്തിൽ വച്ച് തന്നെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ഈ സന്ദർശനങ്ങൾ സഹായിക്കുന്നു. മയിൽ കൃഷിഭവന്റെ പിന്തുണയും ഇവർക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മയിൽ പഞ്ചായത്തിലുള്ള അരയിടം കടൂർ മേഖല എന്ന് പറയുന്നത് ശരിക്കൊരു പരമ്പരാഗത കർഷകരുടെ ഒരു പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകൾ കുറവായിരുന്നു. പക്ഷേ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ശരിക്ക് ഇവിടെയുള്ള മണ്ണിൻ്റെ ഘടന അല്ലെ, മണ്ണിൻ്റെ മൂലകങ്ങൾ പ്രദാനം ചെയ്യാനുള്ള കഴിവ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയും സ്ഥിരമായിട്ട് മണ്ണ് പരിശോധനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള കൃഷിയിടങ്ങളിൽ എന്താണ് പോരായ്മ, അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളപ്രയോഗം, അപ്പോൾ തികച്ചും അത് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു കൃഷിയാണ്. അത് വേണം നമുക്ക് ജൈവ കൃഷി എന്ന് പറയാം. നമ്മുടെ ഈ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് മിക്കവാറും ഒരു നോർത്തേൺ മിഡ്ലാൻഡ് ലാറ്ററേറ്റ് പ്രദേശം കൂടിയ പ്രദേശമാണ്. ഈ മയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഇടനാടൻ കുന്നുള്ള പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയൺ ടോക്സിറ്റി, അലുമിനിയം ടോക്സിറ്റി, പുളിരസം ഇങ്ങനെയുള്ള മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായിട്ട് ഇടപെടലുകൾ, അത് കുറച്ചുകൂടി പരിസ്ഥിതി സൗഹൃദമായിട്ട് സമീകൃതമായിട്ട് അതിലിപ്പം പച്ചക്കറി ആയിക്കോട്ടെ. ഇപ്പം പ്രധാനമായിട്ടും ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നെൽകൃഷിയിലായിരുന്നു. അപ്പം നെൽകൃഷിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ തന്നെ വളപ്രയോഗം നടത്തി അത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു. പക്ഷേ അതിൽ കൂടുതലായിട്ട് പ്രകൃതി വിഭവ പരിപാലനം എന്ന ഒരു കാര്യത്തിലാണ് മുൻതൂക്കം കൊടുക്കുന്നത്. സംഘടിപ്പിച്ച് നട്ട ടിഷ്യൂ കൾച്ചർ വാഴയുടെ
നാലാം തലമുറയിലെ കന്നുകൾ നട്ടതാണ് ഈ തോട്ടം. ടിഷ്യൂ കൾച്ചർ വാഴയുടെ കന്നുകൾ മാതൃചെടിയുടെ അത്ര വിളവ് തരില്ല എന്ന തെറ്റായ ധാരണ ഇവർ തിരുത്തിയിരിക്കുകയാണ്. 8 മുതൽ 9 വരെ പടലകളുള്ള കുലകളിൽ 70 മുതൽ 80 വരെ കായ്കളാണുള്ളത്. സമീപത്ത് തന്നെ രാമചന്ദ്രൻ ഏകദേശം 60 വാഴകൾ കൃഷി ചെയ്തിട്ടുണ്ട്. സർവീസിൽ നിന്നും കൃഷി അസിസ്റ്റന്റായി വിരമിച്ച ബാലകൃഷ്ണൻ കാസർഗോഡ് കുള്ളൻ ജനസിൽപ്പെട്ട പശുവിനെ പരിപാലിക്കുന്നുണ്ട്. നെയ്ത്തുകാരനായ രവീന്ദ്രന്റെ വീട്ടിൽ 5 പശുക്കളെ പരിപാലിക്കുന്നുണ്ട്. പാലിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിക്കുന്നുമുണ്ട്. കാലിവളം കൂടുതലും സ്വന്തം കൃഷിയിടത്തിലെ തെങ്ങിനും കുരുമുളകിനും മറ്റു വിളകൾക്കും നൽകുന്നതിനാൽ നല്ല വിളവും ലഭിക്കുന്നു. അരയിടം പാടശേഖര നെൽകർഷക സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സെക്രട്ടറി ടി കെ ബാലകൃഷ്ണനാണ്. വയലിലെ ജോലികൾ കഴിഞ്ഞ് മകൻ എത്തുന്നതും കാത്ത് അമ്മ നിൽക്കും. കൃഷിക്കാര്യങ്ങൾ അമ്മയുമായി പങ്കുവയ്ക്കാറുണ്ട്. വീട്ടുവളപ്പിൽ വാഴയും ചേനയും ചേമ്പും വെണ്ടയും ചീരയും മരിച്ചീരയുമൊക്കെ ബാലകൃഷ്ണനും കുടുംബവും പരിപാലിക്കുന്നുണ്ട്. കാർഷിക വൃത്തിയിൽ കാണിക്കുന്ന താൽപര്യം പരിഗണിച്ച് കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും നബാർഡുമൊക്കെ ഉപഹാരങ്ങൾ നൽകി ബാലകൃഷ്ണനെ ആദരിച്ചിട്ടുണ്ട്. അരയിടം പാടശേഖര നെൽകർഷക സമിതിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കേരള കാർഷിക സർവകലാശാല നൽകിയിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ ഇവർക്ക് പ്രചോദനമാകുന്നു. പത്രമാധ്യമങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ സ്ഥിരമായി ഇടം പിടിക്കാറുണ്ട്. അരിയുണ്ടെങ്കിലേ ശ്രീയുള്ളു പുന്നെല്ലിൻ അരിവെന്ത വെള്ളവും അമൃതല്ലേ. നെൽവയലുകൾ നമ്മുടെ തണ്ണീർത്തടങ്ങളാണെന്നും ഇവയുടെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും ഇവിടുത്തെ കർഷകരുടെ പ്രവർത്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അരി പുത്തരി നമ്മുടെ വയലമ്മ പോറ്റുന്നൊരരിയ നെൽക്കതിരിലെ മുത്തല്ലേ. കൃഷിദീപത്തിന്റെ ഈ ദളം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ: 0471-2784136. ഇമെയിൽ: info@kisankerala.net. വെബ്സൈറ്റ്: www.kisankerala.net.